لتحيلتي أدركني أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجيل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ആദരണീയരായ പണ്ഡിതന്മാർ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ പ്രവാസി ലോകത്തും മറ്റും ഇരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ സഹോദര അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വന്ദിരായ സുരിബയിൽ ഉസ്താദ് അക്ബർ അല്ലാഹു മർഹദ മഹാനരുടെ ആണ്ടിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയുടെ സമാപന ചടങ്ങിലാണെങ്കിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു സർവ മഹാന്മാരുടെയും അനുഗ്രഹം ചൊരിയുന്ന സദസ്സായി ഈ മഹൽ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. മഹാന്മാരായ സദാസ്യങ്ങളെ കൊണ്ടും പണ്ഡിതന്മാരെ കൊണ്ടും അനുഗ്രഹീതമായ ഈ ചടങ്ങ് എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നതിൽ പക്ഷാന്തരമില്ല. വന്ദരായ സയ്യിദുനാ അലി ബാ ഫഖീഹ് തങ്ങളുപ്പാപ്പയും നൂറു സാദാത്ത് ബായാർ തങ്ങൾ ഉൾപ്പെടെയുള്ള ഇനിയും ഒരുപാട് സാദാത്തുകൾ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കാനിരിക്കുകയാണ്. അവർ നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്നത് വരെ മാത്രമാണ് ഈ വിനീതനെ സംസാരിക്കാറുള്ളത്. മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്
ആ മഹാരഥന്മാരുടെ ആണ്ട് കഴിക്കുകയും അവരെ ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത് എന്ന ഒരു വലിയ ആശയം നമ്മുടെ മുന്നിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സ്വാലിഹീങ്ങളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്താണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين. അവർ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളെ കൊണ്ടും വിശ്വസിക്കുകയും ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തുകയും അതോടുകൂടെ ധാരാളം സൽക്കർമ്മങ്ങളിലേക്കും നന്മകളിലേക്കും ഉളറിയവരാണ് അവർ. ആ വിഭാഗം ആളുകൾ മഹാന്മാരിൽ പെട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. മനുഷ്യൻ നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴിയായി മഹത്തുക്കൾ പഠിപ്പിച്ചത് മഹാന്മാരെ ഓർക്കുക എന്ന സൽക്കർമ്മത്തെയാണ്. മറ്റൊന്നുകൊണ്ടും മനുഷ്യൻ നന്നാകുന്നില്ലെങ്കിലും ചിലപ്പോൾ പ്രഭാഷണങ്ങളെ കൊണ്ട് മനുഷ്യൻ നന്നാകണമെന്നില്ല, അല്ലെങ്കിൽ പ്രബോധനത്തിന്റെ മറ്റു മേഖലകളെ കൊണ്ട് മനുഷ്യൻ നന്നാകണമെന്നില്ല. ഈ എല്ലാ പോംവഴികൾ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ തന്നെ മനുഷ്യൻ നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനായി പോംവഴിയായി പണ്ഡിത മഹത്തുക്കൾ പരിചയപ്പെടുത്തിയത് തിദ്കാറു സ്വാലിഹീങ്ങളെ ഓർക്കുക എന്നതാണ്. അതാണ് നാം ഇവിടെ ഒന്നരായ ശൈഖുന സുറിബയിൽ ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്ക് മഹാന്മാരെ ഓർക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുക? ആ മഹാന്മാരുടെ ചരിത്രം പറയുന്നു, ആ മഹാന്മാരുടെ ചരിത്രം കേൾക്കുന്നു. ജീവിച്ചിരിപ്പുള്ള മഹാന്മാരാണെങ്കിൽ അവരെ നാം നേരിൽ കാണുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന സുറിബയിൽ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വ്യക്തിത്വമല്ല. നാം എല്ലാവരും കാണുകയും കൈപിടിക്കാൻ അവസരം ലഭിക്കുകയും ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ അവസരം ലഭിക്കുകയും ചെയ്തവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇബ്രാഹിം ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്നത് കാണാം, നിനക്ക് ഒരു കാര്യം മതി, അന്ന അഖ്വാമൻ മൗത മരണപ്പെട്ടുപോയ വഫാത്തായി പോയ എത്രയോ മഹത്തുക്കളുണ്ട്. ആ മഹത്തുക്കൾ തുഴയൽ ഖുലൂബു ബിദിക്രിഹിം, അവരെ കുറിച്ച് പറയലുകൊണ്ടും അവരെ ഓർക്കലുകൊണ്ട് ഹൃദയത്തിന് ജീവൻ ലഭിക്കുകയാണ്. വഫാത്തായി പോയ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സിന് ജീവൻ ലഭിക്കുകയാണ്. ചത്തു കടക്കണ മനസ്സ്, ആ മനസ്സിന് ജീവൻ ലഭിക്കും. അതേസമയം ജീവിച്ചിരിപ്പുള്ള ചില ഭൗതികന്മാരുണ്ടാവും,
ആ ഭൗതികന്മാരെ ആത്മീയത തീരെ സ്പർശിച്ചിരിക്കില്ല. ആ ഭൗതികന്മാരാണെങ്കിൽ തഖ്സുൽ ഖുലൂബു ബിറുയ്യതിഹിം, ഇതിന്റെ നേരെ വിപരീതമാണ്. ചിലപ്പോൾ അവരെ അവരെ കാണലുകൊണ്ട് മനസ്സ് ചിലപ്പോ കട്ടിയായി പോകും. അത് ലോലമുള്ള മനസ്സാണെങ്കിലും അത് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. ആത്മീയത തീരെ ഇല്ലാത്ത ദുഷ്ടന്മാരിലേക്ക് നോക്കലുകൊണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്. നിങ്ങൾ നോക്ക് മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നന്നാകേണ്ടത് ഹൃദയമാണ്. ഈ ഹൃദയത്തിലെ മനുഷ്യന്റെ ശരീരത്തിലുള്ള റോൾ എന്താണ്? ഒരു രാജാവിന്റെ റോളാണ്, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ റോളാണ് മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുള്ള മനസ്സിനുള്ളത്. ഈ മനസ്സാണ് മനുഷ്യന്റെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നത്. ബാഹ്യാർത്ഥത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. മനസ്സ് കൈയിനോട് നല്ലത് ചെയ്യാൻ പറയുമ്പോൾ കൈ നല്ലത് ചെയ്യും. മനസ്സ് കൈയിനോട് തെറ്റുകൾ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആ കൈ ഒരുപാട് തെറ്റുകളെ വാറിക്കൂട്ടും. എല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ആ മനസ്സാണ് നന്നായി കിട്ടേണ്ടത്. ആ മനസ്സ് നന്നായി കിട്ടാൻ പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴിയാണ്. മഹാന്മാരെ പറയുകയും ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുക എന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ഇബ്നു യൂനുസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, മാറായിത്തു ലിൽ ഖൽബി അംഫഅ മിൻ ദിക്രി സ്വാലിഹീ. ഖൽബിനെ ഏറ്റവും ഉപകരിക്കുന്ന മരുന്ന് ഏതാണ്? ഒരു ഡോക്ടർ ആ ഡോക്ടറിന്റെ അരികിൽ ഒരു രോഗി എത്തുന്നു. ആ രോഗിയെ ഡോക്ടർ പരിശോധിക്കുന്നു, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ടാണ് ആ രോഗിക്ക് ഡോക്ടറും മരുന്ന് എഴുതി കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു രോഗം പിടിപെട്ട ആള് അദ്ദേഹത്തിന് കിട്ടിയ മരുന്ന് ഉപയോഗിക്കാൻ പറ്റൂല. ചിലപ്പോ വെല്ലുപ്പാന്റെ മരുന്ന് കഴിക്കണ പേരമക്കൾ ഉണ്ടാകും. പ്രായം ചെന്നാൽ ഒരുപാട് ഗുളിക ഉണ്ടാകും. യുവത്വം പോലെയല്ല, കുട്ടിക്കാലം പോലെയല്ല, പ്രായമായാൽ ഒരുപാട് ഗുളിക ഉണ്ടാവും. വെല്ലുപ്പാക്കുണ്ടാവും, വെല്ലുമാക്കുണ്ടാവും. പക്ഷെ ആ ഗുളിക വെല്ലുപ്പയും വെല്ലുമ്മയും സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഒരു പക്ഷേ ചെറിയ കുരുന്നു മക്കളില്ലേ, പേരമക്കളില്ലേ, ആ പേരമക്കൾക്ക് കിട്ടുന്ന സ്ഥലത്ത് ഈ ഗുളിക തുറന്നു വെച്ചാലോ, ഈ കുട്ടി പോയി ആ ഗുളിക കഴിക്കും. ഗുളിക കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആകും. ഇൻഫെക്ഷൻ ആയാൽ മുഖം വീർക്കും, ശരീരത്തിൽ അലർജി ഉണ്ടാകും. എന്തേ കാരണം? അത് ഗുളിക അല്ലാഞ്ഞിട്ടല്ല, ഗുളികയാണ്. പക്ഷേ അത് കുട്ടിക്കുള്ള ഗുളികയല്ല. വെല്ലുമാക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിനുള്ള മരുന്നാണ്. വെല്ലുപ്പാക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിനുള്ള മരുന്നാണ്. ഇതുപോലെ ഓരോ വിഷയങ്ങൾക്കും എഫക്റ്റീവായ മരുന്നുകളുണ്ട്. ആ മരുന്ന് കഴിച്ചാലേ അതാത് രോഗത്തിന് പെട്ടെന്ന് ശമനം ലഭിക്കുകയുള്ളൂ. ആ കൂട്ടത്തിൽ മുഹമ്മദ് ഇബ്നു യൂനുസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, മാ റായിതു ലിൽ ഖൽബി അംഫഅ മിൻ ദിക്രി സ്വാലിഹീ. ഖൽബിന് ഏറ്റവും ഉപകരിക്കുന്ന മരുന്ന് മഹാന്മാരെ അനുസ്മരിക്കുന്നതിനേക്കാളും വലിയ മരുന്ന് എന്റെ അഭിപ്രായത്തിലില്ല. മുഹമ്മദ് ഇബ്നു യൂനുസ് തങ്ങളെ കൽബ് നന്നാക്കി എടുത്ത മഹാനാണ്. ആ മഹാനാ പറയുന്നത്, മനസ്സ് നന്നാക്കി എടുക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന മരുന്ന് മഹാന്മാരെ അനുസ്മരിക്കുക എന്നതല്ലാതെ, മഹാന്മാരെ കുറിച്ച് പറയുക, കേൾക്കുക, പഠിക്കുക എന്നതല്ലാതെ കൽബിന് ഉപകാരമുള്ള വലിയ മരുന്ന് ഞാൻ കണ്ടിട്ടില്ല.
സുഹൃത്തുക്കളെ, അതെന്തേ അങ്ങനെ? മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ ആ മഹാന്മാരിലേക്ക് നോക്കുന്നത് തന്നെ വലിയ പുണ്യമാണ്. അതൊരു ചെറിയ വിഷയമല്ല. മഹാന്മാരിലേക്ക് നോക്കുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ, ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ എംഎ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, ബഹുമാനപ്പെട്ട എംഎ ഉസ്താദ് സ്ഥാപിച്ചെടുത്ത ജാമിഅ സഅദിയ എന്ന മഹത്തായ സ്ഥാപനം, അതിന്റെ സന്നിധാന സമ്മേളനം ഈ വരുന്ന നാലാം തീയതി നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ആ മഹത്തായ സമ്മേളനത്തിൽ എത്തിച്ചേരണം എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു മാറ്റം വരും. നമ്മളൊരു തെറ്റ് ചെയ്തുകൊണ്ടാണ് ആ മഹാന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നതെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വന്നുപോയി, തെറ്റ് നിർത്തിവെക്കണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളെ ഒരു ഉപദേശം കേട്ടിട്ടല്ല, നൂറുൽ ഉലമാ എംഎ ഉസ്താദിന്റെ ഉപദേശം കേട്ടിട്ടല്ല, ബഹുമാനപ്പെട്ട ശൈഖുനാ സുരിബൈൽ ഉസ്താദിന്റെ വഅല് കേട്ടിട്ടല്ല, പിന്നെ വഅലിനൊത്തുകൊണ്ടുള്ള ജീവിതമായിരുന്നു ആ മഹാന്മാരുടേത് മുഴുവനും. മൈക്ക് കിട്ടിയാലുള്ള മാത്രമല്ല, ആ മൈക്കിന്റെ മുന്നിൽ എന്താണോ പറയുന്നത് അതിന് ഒത്തുകൊണ്ടുള്ള ജീവിതമായിരുന്നു ആ മഹാന്മാരുടേത് മുഴുവനും. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഞാനൊന്ന് നന്നാകണം എന്ന തോന്നല് ഈ നോക്കിയ ആളെ മുഖത്ത് നോക്കിയ ആളുടെ കൽബിൽ ഉണ്ടാകും. അതുകൊണ്ടല്ലേ മുങ്കാമികളായ മഹാന്മാർ വലിയ വലിയ മഹാന്മാരുടെ സദസ്സുകളിൽ പോയി ഇരിക്കാറുണ്ട്. എന്തിന്? വാല് കേൾക്കാനല്ല, ഇൽമു പഠിക്കാനല്ല. പിന്നെന്തിനാണ് ആ മഹാന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് മുൻഗാമികളായ മഹാന്മാർ അതേ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. കദകാന ജമാഅത്തു മിന സലഫി യഖ്സിദൂന അബ്ദ സ്വാലിഹ. മുൻഗാമികളായ മഹാന്മാർ ആ മഹാന്മാർ ചില സ്വാലിഹീങ്ങളെ തേടി പോകും. എന്തിനാണ്? അവരുടെ മുഖത്തേക്ക് കുറച്ചുനേരം ഒന്ന് നോക്കിയിരിക്കാനാണ്. കാരണം മഹാന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നത് തന്നെ വലിയ പുണ്യമാണ്. അങ്ങനെ പോയ എത്ര എത്ര മഹാന്മാരാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, മഹാന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഞാനൊന്ന് നന്നാകണമെന്ന് തോന്നിപ്പോകൂ. ഒന്നരായ സുരിബൈൽ ഉസ്താദ് സുരിബൈൽ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് നമ്മളിങ്ങനെ ഇടയ്ക്ക് ചൊല്ലും, ഉസ്താദിനെ കാണും. നമുക്ക് ഉസ്താദിനെ കൊണ്ട് മന്ത്രിപ്പിക്കണമെന്നില്ല, ഉസ്താദിനെ കൈപിടിക്കണമെന്നില്ല, മന്ത്രിപ്പിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. മന്ത്രം വലിയ കാര്യമാണ്. അതേസമയത്ത് അതൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ അവരെ മുഖത്തേക്കൊന്നിങ്ങനെ നോക്കുക എന്ന് പറയുമ്പോ നമ്മുടെ കൽബിൽ എന്തോ അത് എക്കാലത്തുണ്ടോ? ചില ആളുകൾ പറയാം അതൊക്കെ കഴിഞ്ഞു ഇനി ആരുണ്ടാവില്ല, അത് വെറുതെ പറയാം. അത് ഉണ്ടാവില്ല എങ്കിൽ ഇവിടെ പിന്നെ ദീൻ ഉണ്ടാവില്ല. അത് എക്കാലത്തും ഇവിടെ ഉണ്ടാകണം. ആ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മർക്കസുൽ സഖാഫത്ത് സുന്നിയുള്ളത്, അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജാമിഅ സഅദിയുള്ളത്, അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സിറാജുൽ ഹുദയുള്ളത്, അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജാമിഅ ഹിക്കമിയുള്ളത്, അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദാറുൽ ഇർഷാദ് ഉള്ളത്, അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ അൽമദീന ഉൾപ്പെടെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉള്ളത്. ആ മഹാന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ കൽബിൽ വലിയ മാറ്റം വന്നുപോയി. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി പഴയ കാലത്തെ ആലിമീങ്ങൾ, നിങ്ങൾ ആ ആലിമീങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൽബിൽ വലിയ ഭഗതി ഉണ്ടാവും. ബഹുമാനപ്പെട്ട ശൈഖുനാ പിഎ ഉസ്താദ് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ അല്ലാഹു തആല ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ പിഎ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കൽബിൽ വലിയ മാറ്റം ഉണ്ടാകും.
അതിന്റെ അവരുടെ മുഖത്ത് അങ്ങനെ ഒരു ആത്മീയത വരാൻ കാരണം അവരുടെ കൽബ് അല്ല പ്രകാശിച്ചു. ആ കൽബ് പ്രകാശിക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ആ കൽബിന്റെ പ്രകാശം മുഖത്ത് വന്നു. കൽബ് പ്രകാശിച്ചിട്ട് കൽബിന്റെ പ്രകാശം മുഖത്ത് വന്നതാണ്. ആ പ്രകാശം അത് ഏതെങ്കിലും ഒരു ക്രീം പുരട്ടിയിട്ട് കിട്ടിയ പ്രകാശമല്ല, അത് സ്പിരിച്വൽ ബ്രൈറ്റ്നസ് ആണ്. ആത്മീയ വെളിച്ചവും ആത്മീയ ശോഭയും ആത്മീയ പ്രഭയും ആത്മീയ തെളിച്ചവുമാണ്. ആ ആത്മീയ തെളിച്ചമുള്ള മുഖത്തേക്ക് നോക്കിയപ്പോൾ നോക്കിയവന്റെ കൽബിൽ മാറ്റം വന്നുവോ. അതേസമയം ചില ആളുകളുണ്ട് അവരുടെ നോട്ടം വീണാല് കണ്ണ് തട്ടു. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ചില മനുഷ്യന്മാരെ നോട്ടം വീണാല് കണ്ണേറിയേൽക്കൂ. മിഷ്കാത്തിൽ ഒരു ഹദീസ് ഉണ്ട്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസാണ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുല്ല അലി ഖാരി തങ്ങൾ പറയാണ്, എന്താ പറയുന്നത്? അതെ, കണ്ണേറിയേൽക്കാനുള്ള കാരണം എന്താണ്? കണ്ണേറിയേൽക്കാൻ കാരണം എന്താ? ഒരാൾ ഇങ്ങനെ നോക്കി വെക്കാണ്. ആ നോക്കുന്ന സമയത്ത് തന്നെ അസൂയാവഹമായ നോറ്റമാണെങ്കിൽ നല്ല ഉഷാറ് കാറിൽ ഒരാളിങ്ങനെ അപ്പൊ എനിക്കിത് കാണാൻ പറ്റുന്നില്ല. തീരെ വേറെ ആരെങ്കിലും ഒരു വലിയ കാറിൽ വന്നാൽ പ്രശ്നമല്ല, പ്രശ്നമല്ല. ഇവൻ എന്റെ കൂടെ നടന്നവനാ, നമ്മൾ കൂടെ ഒന്നിച്ചിരുന്നവരാ. ഇവനിങ്ങനെ ഈ വലിയ വാഹനത്തിൽ വരുന്ന എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എന്റെ നോട്ടം ഇവനിലേക്ക് കൊണ്ടു. അസൂയാവഹമായ നോട്ടം നോട്ടമാണ്. എന്നാൽ അത് ശക്തമായ കണ്ണേറിയേൽക്കാൻ സാധ്യതയുണ്ട് എന്ന് മഹാനവരുകൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കണ്ണേറ് കൊള്ളുന്നത് പോലെ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനവരുകൾ പറഞ്ഞു പറഞ്ഞു നല്ല ആളുകളുടെ നോട്ടമാണെങ്കിൽ ആ നോട്ടം കൊണ്ട് മനുഷ്യന്റെ ജീവിതം തന്നെ നന്നാകും. എന്തിനേറെ പറയണം? ഒരു അവിശ്വാസിയായ മനുഷ്യന്റെ മുഖത്തേക്ക് നല്ല ഒരാളുടെ നോട്ടം വീണാൽ അവൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വരാൻ തന്നെ കാരണമായിരിക്കും. അതിനേക്കാളും വലിയ ഫായിദ നേട്ടം പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് അസ്മാ ഇബ്നു ഉമൈസ് റളിയല്ലാഹു അൻഹു ആ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയാണ്, നബിയേ ഇന്ന ഉല്ലത ജഅഫർ തസറഉ ഇലൈഹിമുൽ ഐൻ. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളുണ്ട്. ആ മക്കൾക്ക് പെട്ടെന്ന് കണ്ണേറിയേൽക്കും നബിയേ. അതിന്റെ കാരണം ജഅഫർ റളിയല്ലാഹുവിന്റെ ചെറിയ മക്കൾ കാണാൻ നല്ല സുന്ദരമായ മക്കളാണ്, കാണാനും നല്ല കോലമാണ്. അതോടൊപ്പം പഠിക്കുന്നതിലും വലിയ ഉഷാറാണ്. അതുകൊണ്ട് അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് പറയാണ്, നബിയേ ജഅഫർ റളിയല്ലാഹുവിന്റെ മക്കൾക്ക് പെട്ടെന്ന് കണ്ണേറിയേൽക്കാറുണ്ട്. ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, പലയിടത്തും ഞാൻ പറഞ്ഞതാണ്, ഇവിടെയും ഞാൻ പറയുന്നു. ഓൺലൈനിൽ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരോടും പറയട്ടെ, സ്വന്തം മക്കളുടെ ഫോട്ടോ എടുത്ത് സ്റ്റേറ്റസിൽ വെക്കുന്നവരുണ്ട്, വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചറായി വെക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചെറിയ കുട്ടി, അത് അശരിയയിൽ പഠിക്കുന്ന കുട്ടിയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സഹറത്തുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടിയാകട്ടെ, ഏത് എവിടെ പഠിക്കുന്ന കുട്ടികളായാലും ആ കുട്ടികൾ നല്ല ഒരു കഴിവ് പ്രകടിപ്പിച്ചാൽ ചെറിയ മക്കളാണ്, അത് ഉടൻ തന്നെ എടുത്ത് എല്ലാ ഗ്രൂപ്പുകളിലും അങ്ങ് ഷെയർ ചെയ്യുന്നു. ചിലപ്പോ നമ്മുടെ മക്കളൊക്കെ കണ്ണേറിയേൽക്കാൻ വരെ അത് സാധ്യതയുണ്ട്. കണ്ണേറിയേൽക്കാൻ വരെ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കുറച്ച് കസേര അവിടെ ബാക്കിയുണ്ട്, ഇവിടെയും കുറച്ച് കസേര ബാക്കിയുണ്ട്. മഹാന്മാരായ സാദാത്തുകൾ നമ്മുടെ വേദിയിലേക്ക് വരാൻ ഇനി ചെറിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ഇപ്പുറം ഒന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ പിന്നെ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ വലിയ സൗകര്യമുണ്ടാവുകയുണ്ടാവും. അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ ഒന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് കുറച്ച് ബാക്കിലുള്ള
ആളുകൾ ഒന്ന് ഇങ്ങോട്ട് ഈ കസേരകളും ഒന്ന് പൂർത്തിയാക്കിയാൽ ഇൻഷാ അല്ലാ. അപ്പൊ മഹാന്മാരായ സദാസിംഗ് നമ്മുടെ വേദിയിലേക്ക് വരുമ്പോ അവരിവിടെ വന്നിരിക്കുമ്പോ നമ്മുടെ സദസ് നിറഞ്ഞു കവിയുന്ന രൂപത്തിൽ ഒരു ഗ്യാപ്പും ഇല്ലാതെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആ രൂപം കണ്ടാൽ അത് അവരുടെ കൽപ്പിൽ വലിയ സന്തോഷമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഒറ്റ കസേര പോലും ഒരു ഗ്യാപ്പ് വെക്കാതെ നിങ്ങൾ എല്ലാവരും അത് ഫില്ല് ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരായ നമ്മുടെ സാദാത്യങ്ങളൊക്കെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അവിടെ വരാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. ഇപ്പോഴാരും അവിടെ പോയി കൈപിടിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കൽബിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാ, നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു. ആ ബക്കറ്റിൽ നല്ല സംഭാവന നിങ്ങൾ എല്ലാവരും നിക്ഷേപിക്കണം. ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ട്. എത്ര കിട്ടിയാലും മതിയാവുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്കൊക്കെ ഈ സ്ഥാപനം ഉണ്ടാക്കി തരുന്ന സൗകര്യമാണ് ഇത്തരത്തിലുള്ള മഹാന്മാരെ നിങ്ങളെ നാട്ടിലേക്ക് എത്തിക്കുക എന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഖ്യകൾ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവ ചെറിയ കുട്ടികളുടെ ഫോട്ടോസും മറ്റും ഒന്നും മൊബൈലുകളിലൂടെ പകർത്തി ഷെയർ ചെയ്യുന്നത് സ്വഭാവം ഉമ്മമാരൊക്കെ ഒഴിവാക്കണം. ഞാനിത് പറയാൻ കാരണം ഇന്ന് ഫുള്ളായിട്ട് ഫോട്ടോയുടെ കാലമാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ മക്കളുടെ ഭാവി തന്നെ തകർക്കാൻ സാധ്യതയുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്മാ ഇബ്നു ഉമൈസ് റളിയല്ലാഹു അൻഹാ വന്നിട്ട് തങ്ങളോട് ചോദിച്ചു, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ആദരണീയരായ നാം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നു. മർക്കസു സഖാഫത്തു സുന്നിയുടെ പ്രസിഡന്റ് നമ്മുടെ ഒക്കെ ആത്മീയ നേതൃത്വമായ സയ്യിദുനാ സയ്യിദ് അലി ബാഫഖീഹി തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. الحمد لله الحمد لله الله رب سبحانه وتعالى വന്നിരായ തങ്ങളുടെ പാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഈ പ്രായമുള്ള സമയത്തും അൽഹംദുലില്ലാഹു തആല നൽകിയ വലിയ തൗഫീഖാണ് വന്നിരായ തങ്ങളവരുകൾക്ക് എത്തേണ്ട മുഴുവൻ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നിഷ്പ്രയാസം മറ്റുള്ള പലർക്കും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ വരെ ബഹുമാനപ്പെട്ട തങ്ങളുടെ പാപ്പ നിഷ്പ്രയാസം എത്തിച്ചേരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ തണല് ദീർഘകാലം നമുക്ക് നൽകി അനുഗ്രഹിക്കും. നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ അസ്വസ്ഥതകൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് ചോദിച്ചതാ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾക്ക് പെട്ടെന്ന് കണ്ണീർ ഏൽക്കാറുണ്ട്, അതിന് ഞാൻ മന്ത്രിച്ചു കൊടുക്കാൻ ഒരാളെ വിളിച്ചോട്ടെ എന്ന്. അപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ മന്ത്രിപ്പിക്കാനുള്ള വഴി കണ്ടെത്തണം. എന്തേ കാരണം അല്ലാഹുവിന്റെ ഖദറുണ്ടല്ലോ, നല്ലതും ഖൈറും ശർറും എല്ലാം അല്ലാഹു.
ാണ് ആ റബ്ബിന്റെ ഖദറ്. ആ ഖദറിനെ ഇവിടെ ഒന്നും മുങ്ങടക്കുകയില്ല. ഒരു പക്ഷേ അല്ലാഹുവിന്റെ ഖദറിനെ വല്ലതും മുങ്ങടക്കുമായിരുന്നുവെങ്കിൽ കണ്ണേര് മുങ്ങടക്കുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് നോട്ടം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് എങ്കിൽ മഹാന്മാരുടെ നോട്ടം കിട്ടിയാൽ നമ്മുടെ കൽബിൽ വലിയ ആത്മീയ ചൈതന്യമുണ്ടായി. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ മഹാനവരുകളെ കുറിച്ച് പറയുന്നത് കാണാം. ഹസൻ ഇബ്നു ഇസ്മായിൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവരുകൾ പറഞ്ഞു, എന്റെ ബാപ്പ പറയാറുണ്ടായിരുന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരു സമയം ഏകദേശം 5000 വരുന്ന ആളുകൾ പങ്കെടുക്കുമായിരുന്നു. ആ 5000 വരുന്ന ആളുകളോ അതിനേക്കാൾ കൂടുതലോ, പക്ഷേ അതിൽ കിതാബ് എഴുതാൻ വരുന്നവരെത്രയാണ്? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഹദീസ് എഴുതിയെടുക്കാൻ വരുന്നവർ കേവലം 500 മാത്രമേയുള്ളൂ. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെന്തിനാ വരുന്നത്? 5000 വരുന്ന ആളുകൾ ആ സദസ്സിൽ കൂടുന്നുണ്ടെങ്കിൽ 500 മാത്രമേ ഹദീസ് എഴുതിയെടുക്കാൻ വരുന്നുള്ളൂ. അപ്പൊ 4500 വരുന്ന ആളുകൾ അവരെന്തിനാണ് വരുന്നത്? ബാക്കിയുള്ള ആളുകൾ വരുന്നത് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കാനാണ്. ചിലപ്പോൾ ഹദീസ് കേൾക്കുന്നു, പക്ഷേ അവർക്കത് മനസ്സിലാകൂല. എന്തേ കാരണം? അവരുടെ ശ്രദ്ധ മുഴുവനും അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ കൽബിൽ വലിയ മാറ്റം വന്നുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ സദസ്സിൽ പോയി കൂടിയിട്ടുണ്ട്. ഇസ്നതൈ അശറ സന, 12 വർഷമാണ്. ആ 12 വർഷം ഒരൊറ്റ ദിവസവും മുടങ്ങാതെ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ സദസ്സിൽ പോയി ഞാൻ ഇരുന്നിട്ടുണ്ട്. വഹുവ യഖ്റഉൽ മുസ്നദ അലാ ഔലാദിഹി, മഹാനവരുകൾ സ്വന്തം രചിച്ച കിതാബാണല്ലോ മുസ്നദ് എന്ന കിതാബ്. ആ മുസ്നദ് എന്ന കിതാബ് സ്വന്തം മക്കൾക്ക് ഓതി കൊടുക്കുകയാണ്. മഹാന്മാരുടെ ചിന്ത നിങ്ങളൊന്ന് നോക്കൂ, എത്ര വലിയ മഹാന്മാരാണ് അവർ. പക്ഷേ അവരുടെ ചിന്ത സമൂഹം നന്നായത് കൊണ്ടായില്ല. സ്വന്തം മക്കൾ നന്നാകണം. രക്ഷിതാക്കളെ, നമുക്ക് ഈ ബോധം വേണ്ടയോ? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ സ്വന്തം രചിച്ച കിതാബാണ് മുസ്നദ് എന്ന ഹദീസിന്റെ സമാഹാരം. ആ ഹദീസിന്റെ കിതാബ് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കുന്നു. എന്നാൽ ഒരു സ്പെഷ്യൽ സബക്ക് മഹാനവരുകൾക്കുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അത് കുട്ടികൾക്ക് മാത്രമുള്ള ക്ലാസ്സാണ് കേട്ടോ. സ്വന്തം മക്കൾക്ക് ബാപ്പയായ അഹ്മദ് ഇബ്നു ഹംബൽ ഹദീസിന്റെ കിതാബ് ഓതി കൊടുക്കുന്നു. എന്തേ കാരണം? എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായത് കൊണ്ടായില്ല. എന്റെ മക്കൾ നന്നാകണ്ടയോ? നമ്മുടെ മക്കളെ നന്നാക്കി എടുക്കാനാണ് ഈ ദാറുൽ അഷ്ഹരിയ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉള്ളത്. അതിന് ഭൗതികതയിൽ മാത്രം ഊന്നിയിട്ടുള്ള ഭൗതിക കലാലയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞാൽ അവർക്ക് ആത്മീയത കിട്ടണമെന്നില്ല. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, സുബ്ഹാനല്ലാഹ്, അതേ പ്ലസ് ടുവിൽ പഠിക്കുന്ന ആൺകുട്ടികൾ പ്ലസ് വണ്ണിൽ പഠിക്കാൻ വന്ന ആൺകുട്ടികളെ സ്വാഗതം ചെയ്യുകയാണ്. എവിടെ നടന്നു എന്ന് ഞാൻ പറയില്ല. ഇന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായിട്ടുള്ള
കൊണ്ട് എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരായിരിക്കും എന്റെ മുന്നിലിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ പ്ലസ് വണ്ണിൽ പുതുതായി പഠിക്കാൻ വരുന്ന മക്കളെ, പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്തതെന്നറിയാമോ? അവരുടെ തലയിലെ മുടി വെട്ടിയിട്ടാണ് കേട്ടത്. എനിക്ക് പിഴച്ചോ എന്ന് എനിക്കറിയില്ല. ആ തലയിലെ മുടി ഇങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോൾ തക്ബീറും കൂടി ചൊല്ലുന്നുണ്ട്. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലട്ടോ, കേട്ടത് എന്റെ ഭാഗത്ത് നിന്ന് പിഴവ് പറ്റിയതാണോ എന്നറിയില്ല. എനിക്കങ്ങനെ കേട്ടതുപോലെ ഞാൻ ഊഹിച്ചെടുത്തു. ഞാൻ പറഞ്ഞു വന്നത് ഭൗതിക കലാലയങ്ങളിൽ റാഗിംഗുകൾ നടക്കുകയാണ്. നമ്മുടെ മക്കളെ ഭൗതികതയിൽ മാത്രം ഊന്നിയിട്ടുള്ള കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കാൻ കഴിയില്ല. ഇനി പറഞ്ഞയച്ചാൽ തന്നെ അശ്ശരിയയിൽ ഇരുന്ന് എന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങൾ നോക്കി കണ്ടുകിട്ടുന്ന മോളുകളിൽ പോയി ഏതോ ഒരുത്തന്റെ കൂടെ പർദ ധരിച്ചിട്ടുള്ള നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ ഉല്ലസിക്കുകയാണ്, അവർക്ക് അവിപ്പിടിക്കുകയാണ്, അതിന് ആരോ ഫോട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്, കിട്ടുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അത് കടുത്ത തെറ്റാണ് കേട്ടോ. ഏതോ ഒരുത്തൻ തെറ്റിൽ മുഴുങ്ങിപ്പോയി എന്നത് അപ്പോഴേ അങ്ങ് ഒപ്പിയെടുത്ത് കണ്ടു കാണുന്ന എല്ലാ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ കയറ്റി വിടുന്നത്, അത് കടുത്ത തെറ്റാണ് കേട്ടോ. ഒരാള് തെറ്റ് ചെയ്തത് പ്രചരിപ്പിക്കാനുള്ള അധികാരം ഒരാൾക്കും തന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. നമ്മുടെ സമുദായത്തിൽ പെട്ട പെൺകുട്ടികളിലെ ഈ പർദ്ദ ധരിക്കുന്നത് ഇവരല്ലേ ഭൗതിക പഠനത്തിന്റെ പേരും പറഞ്ഞ് കലാലയങ്ങളിൽ പോയി കണ്ടുകിട്ടുന്ന മോളുകളിൽ പോയി പരസ്പരം കെട്ടിപ്പിടിക്കുന്നത്, ചുംബനം കൊടുക്കുന്നത്, ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് വിളിച്ച് ചുംബനം നൽകുകയാണ്. എത്ര ദൃശ്യങ്ങളാ പുറത്തു വരുന്നത്. എന്റെ രക്ഷിതാക്കളെ, ബാപ്പയായ എനിക്ക് എന്റെ മക്കളെ നന്നാക്കി എടുക്കണമെന്ന ചിന്തയില്ലയോ? ഉമ്മമാർക്കില്ലയോ? അതുകൊണ്ടാണ് നമ്മുടെ മക്കള് വഴിപടച്ചു പോകരുത് എന്ന വലിയ ഉത്തരവാദിത്വത്തിന്റെ കനം ഓർത്തുകൊണ്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിവിടെ ഒരു മലയോര പ്രദേശമായി കിടക്കുന്ന സമയത്ത് പ്രദേശമായി കിടക്കുന്ന സമയത്ത് എന്ന മഹത്തായ സ്ഥാപനത്തിന് ചിലവാകിയത് ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള പ്രയാസം അറിയാത്തതുകൊണ്ടല്ല, സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് വലിയ രസമായതുകൊണ്ടല്ല, സ്ഥാപനം ഉണ്ടാക്കിയതിന്റെ പ്രയാസവും അതിനെ നിഷ്പ്രയാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടങ്ങേറും അതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അറിയൂ. പറയട്ടെ, പൊതുജനങ്ങളോട് പറയട്ടെ, ഉറക്കിൽ പോലും സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ കഴിയില്ല. സ്ഥാപനം നടത്തുന്നവരുടെ സ്ഥിതി അതാണ്, അവർക്ക് സ്വസ്ഥമായി ഒരു ഉറക്കം പോലും വരില്ല. അവരുടെ ഉറക്കത്തിൽ അവർ കാണുന്ന സ്വപ്നം മുഴുവനും അവർ നടത്തുന്ന സ്ഥാപനത്തിന്റെ സ്വപ്നമാണ്. തലയിൽ വലിയ ടെൻഷനാണ്, വലിയ ഭാരമാണ്. ആ ഭാരം ചുമന്ന് നടക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ മക്കളെ നന്നാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ ഉത്തരവാദിത്വമാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്നത്. സ്വന്തം രചിച്ച മുസ്നദ് എന്ന ആ മഹത്തായ ഹദീസിന്റെ സമാഹാരം മഹാനവരകൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അല ഔലാദിഹി, സ്വന്തം മക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ആ മക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് ആ സദസ്സിൽ പോയി ഞാൻ ഇരുന്നു. എത്ര കൊല്ലം ഇരുന്നു? 12 വർഷം ഇരുന്നു. ആ 12 വർഷം ഇരുന്നപ്പോ മുസ്നദിന്റെ ഹദീസ് ക്ലാസ്സിൽ 12 വർഷം കൂടിയിട്ടു ഒരൊറ്റ ഹദീസും ഞാൻ എഴുതിയെടുത്തിട്ടില്ല.
എന്റെ ഹദീസിനോട് വിമുഖത കാണിച്ചിട്ടല്ല, ഹദീസിനോട് താല്പര്യ കുറവുണ്ടായിട്ടല്ല, പിന്നെയോ ഇന്നമാ കുന്തു അൻദുറു ഇലാ വജ്ഹി അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ 12 വർഷക്കാലം അഹ്മദ് ബിനു ഹംബൽ തങ്ങളെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചതാണ്. ഓരോ പ്രാവശ്യം മഹാനവരുകളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്റെ കൽബിൽ മാറ്റം വന്നുപോയി. ഞാൻ പോയി, അവരാണ് മഹാന്മാർ. അതാണ് ഞാൻ പറഞ്ഞത്, ആ മഹാന്മാര് പോയി എത്താത്ത ഏത് സ്ഥലമാ ഉള്ളത്? അവരുടെ ദൗത്യം എന്താണ്? ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ വരുകൾ ഷൈഖുനാ നൂറുൽ ഉലമാ എന്ന ഉസ്താദ് ഇന്നും അവരെയൊക്കെ ഓർക്കാനുള്ള കാരണം എന്താണ്? ആ വലിയ ദൗത്യം അവർ നിർവഹിച്ചത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുർ റബ്ബാനി ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹാന്മാരെയൊക്കെ ഓർക്കാൻ കാരണം എന്താ? കാരണം അവർ വലിയ ദൗത്യം നിർവഹിച്ചവരാണ്, ഇൽമ് പ്രചരിപ്പിച്ചവരാണ്, തഖ്വ പ്രചരിപ്പിച്ചവരാണ്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 1 മുതൽ 11 വരെ ഈ വിനീതൻ ലക്ഷദ്വീപിലായിരുന്നു. ആ ലക്ഷദ്വീപിൽ 1 മുതൽ 11 വരെ ഒരു സ്റ്റേജിൽ ലക്ഷദ്വീപിൽപ്പെട്ട അമിനി എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ധാരാളം മാലിന്യങ്ങളുള്ള ദ്വീപാണ്. ആ അമിനി ദ്വീപില് 1 മുതൽ 11 വരെ സ്റ്റേജിൽ മീലാദ് പരിപാടിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവിടെ നോക്കുമ്പോ അവർ നാട്ടുകാർ പറഞ്ഞു, ദ്വീപ് എന്ന് പറഞ്ഞ എന്താ നമ്മളെ നാട്ടിന്ന്? പിന്നെ എറണാകുളം കൊച്ചി വരെ ട്രെയിനിൽ പോയി പോയി ആ കൊച്ചിന്ന് 3 മണിക്കാണ് കപ്പലിൽ കയറിയത്. എന്നാ കപ്പല് പുറപ്പെടുന്നതോ? രാത്രി 9 മണിക്കാണ് ഈ കയറിയ കപ്പലിൽ. ഞാൻ ഉദ്ദേശം ലക്ഷ്യം വെച്ചു പോയ ഈ ലക്ഷദ്വീപിലെ അമിനി ദ്വീപിൽ എത്തുന്നതോ പിറ്റേന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ ഭാഗത്തും കടലാണ്. പക്ഷേ വലിയ ബഹുമാനമുള്ള ആളുകളുണ്ട്. ഞാൻ ഈ ബഹുമാനം വലിയ ബഹുമാനിക്കണം. നമ്മുടെ നേതൃത്വം പഠിപ്പിച്ചു തന്നതാ, എല്ലാവരെയും ബഹുമാനിക്കണമെന്നാണ് പഠിപ്പിച്ച്. അമിനിയില് അവിടെ പോയി, അവിടെ ലോകത്ത് എവിടെയും കാണാത്ത ഒരു പ്രത്യേകമായ ബഹുമാനം അവിടുത്തെ ആളുകൾക്ക്. എന്താന്നറിയോ? അവിടെ ആകെ 2 കാറേ ഉള്ളു. 2നേക്കാളും കൂടുതൽ കാറുകളില്ല, ആകെ 2 കാറുള്ളൂ. പെട്രോൾ പമ്പൊന്നുമില്ല, 2 കാറ് മാത്രമേ ഇവിടെ ഉള്ളു. അപ്പൊ ബൈക്കൊക്കെ ഓടിക്കും, സൈക്കിൾ ഓടിക്കും. പക്ഷെ അവിടുത്തെ ആളുകളെ ബഹുമാനം കണ്ടാൽ അവരെ മുന്നിലൂടെ അവരിങ്ങനെ ബൈക്കിൽ പോകും. ചെറുപ്പക്കാരൊക്കെ ബൈക്കിൽ പോകും. അവ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് അവരെ മുന്നിൽ തലേകെട്ട് കെട്ടിയ ഒരാള് അങ്ങോട്ട് കയറി ചെന്നാ മതി. അവര് ഉസ്താദ് അങ്ങോട്ട് കയറി ചെന്നാൽ ഒന്നിരിക്കലോ ഇവൻ ഇവന്റെ സ്പീഡ് കുറക്കും. സ്പീഡ് കുറച്ചിട്ട്, വേഗത കുറച്ചിട്ട് അവിടെ നിർത്തും. വണ്ടി നിർത്തും. എന്താ വണ്ടി നിർത്താൻ കാരണം? ഉസ്താദാണ് ബഹുമാനിച്ചിട്ട് വണ്ടി നിർത്തിയത്. പിന്നെ ഉസ്താദ് അങ്ങോട്ട് പോയ ശേഷമേ ഇയാളങ്ങ് പിന്നെ ആ വണ്ടി ബൈക്കിൽ പോയി. വേറെ ചില ചെറുപ്പക്കാരുണ്ടല്ലോ, അവര് ബൈക്ക് അവിടെ നിർത്താൻ മാത്രല്ല, അതിനിറങ്ങും വണ്ടിന്നിറങ്ങും. എന്തിനാദൊന്ന് പോയിക്കോട്ടെ ഉസ്താദ്, ഇയാളെ ബൈക്കിൽ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് പോവാനല്ല. ഉസ്താദ് ഉസ്താദിന്റെ ബൈക്ക് പോവാണ്. അതേസമയം ഉസ്താദ് പോകണവരെ ഞാൻ ഈ വണ്ടിയിൽ ഇരിക്കൂല. ഇറങ്ങി വലിയ ബഹുമാനമുള്ള ആളുകൾ. അപ്പൊ അവർ പറഞ്ഞു, നമ്മുടെ അമിനി ദ്വീപിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം ആദ്യമായി എത്തിച്ചു തന്നത് ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉബൈദുല്ലാഹ്. മഹാനവരുകളാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ വെളിച്ചം ആദ്യം എത്തിച്ചത്. മഹാനവരുകളുടെ മക്ബറയുള്ളത് ആന്ത്രോത്ത് ദ്വീപിലാണ്. ലക്ഷദ്വീപിൽപ്പെട്ട മറ്റൊരു ദ്വീപാണ് ആന്ത്രോത്ത് ദ്വീപ്. അവിടെയാണ് വേറൊരു മഹാന്റെ മക്ബറ. അവരെ കുറിച്ച് പറയൽ തന്നെ നീറ്റം മേൽ വന്നവർ എന്നാണ്. വലിയ ബഹുമാനമാണ്.
പിന്നെ കവരത്തിയിൽ കഴിഞ്ഞു പോയവർ, അങ്ങനെ വഫാത്തായവർക്ക് കഴിഞ്ഞു പോയവർ, മരിച്ചവർ അറിയില്ല, കഴിഞ്ഞു പോയവർ, വലിയ വലിയ മഹാന്മാരൊക്കെ വഫാത്തായെങ്കിലും കഴിഞ്ഞു പോയവർ, അങ്ങനെ പറയാം ബഹുമാനം. ബഹുമാനം അപ്പൊ നീറ്റം മേൽ വന്നവർ, നീറ്റം മേൽ എന്ന് പറഞ്ഞാൽ അലൽ മാലി, വെള്ളത്തിന്മേൽ കടലിൽ വന്നവർ, അത് ബഹുമാനിച്ചിട്ട് നീറ്റം മേൽ വന്നവർ, വലിയ ബഹുമാനം. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെയും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചവരുണ്ട്, ഇസ്ലാമിന്റെ വെളിച്ചം എത്തിച്ചവരുണ്ട്. സുഹൃത്തുക്കളെ, ആ മഹാന്മാര് ചെയ്ത ദൗത്യം അത് ചെറിയ ദൗത്യമല്ല. അതുകൊണ്ടാണ് ഇന്നും ആ മഹാന്മാരെ മുഴുവനും ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മഹാന്മാരെ ഓർക്കാത്ത ഒരവസ്ഥയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു മഹാനവരുകളെ കുറിച്ച് പറയാണ്, വക്കാന ഇദാ മറ ഫി സൂഖി, മഹാനവരുകൾ അങ്ങാടിയിൽ പോയാൽ, ബസാറിൽ ഇറങ്ങിയാൽ, അതേ ഫമാ യറാഉ അഹദുൻ ഇല്ല ദക്കറല്ലാഹ തആല. ആരാണോ മഹാനവരുകളെ കാണുന്നത്, മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ കാണുന്നത്, അങ്ങാടിയിൽ ആര് മഹാനരിലേക്ക് നോക്കിയോ, മഹാനവരുകളെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്ക് തന്നെ അതേ അള്ളാന്റെ ഓർമ്മ വന്നുപോയി. ആ മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ചോദ്യം, എന്താണ് ചോദ്യം നബിയേ, ആരെ കൂടെയാണ് ഇരിക്കേണ്ടത് നബിയേ, നമ്മൾ കൂടെ ഇരിക്കേണ്ട ആളുകൾ ആരാണ്, ആരെ കൂടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൂടെ ഇരിക്കേണ്ടത് മറ്റാരെ കൂടെയല്ല, നിങ്ങൾ ആരെ കൂടെ ഇരുന്നോ അവരിലേക്ക് നോക്കിയാൽ നിങ്ങളിൽ അല്ലാഹുവിന്റെ ചിന്തയുണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഇരിക്കലാണ് വേണ്ടത്. ആ മഹാന്മാരെ കൽബിൽ കൊണ്ടു നടക്കണം. അതാണ് ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് പറഞ്ഞത്, അവർക്ക് ഓരോ ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറകത്തും എത്തുമേ. ശൈഖ് ജീലാനി തങ്ങളെ പേരിൽ എല്ലാ ദിവസവും ഓരോ ഫാത്തിഹ ഓതുകയാണെങ്കിൽ അവരെ ദുആയും ബറക്കത്തും കിട്ടും എന്നതുപോലെ നമ്മുടെ എല്ലാ മഹാന്മാരുടെ പേരിൽ അങ്ങനെ നമ്മുടെ ഫാത്തിഹ പതിവാക്കി അവരുടെ ബറക്കത്ത് നേടിയെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ആദരണീയരായ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.